जिला कांग्रेस कमिटी के वाइस प्रेसिडेंट श्री एस के चंद्र, सगरे डायरेक्टर प्रेसिडेंट श्री के पी दिनेश, श्री वी एच शिवकुमार नायर, पेड़ राय श्री बालदुर्गल श्रीराज, जिला कांग्रेस कमिटी के प्रेसिडेंट श्री श्री थॉमस वैद्य, श्री प्रोफेसर राजीव कुमार, उज्ज्वल संघटन प्राइवेट संस्थान सी संस्थान विविध विद्यास मेखल प्रश्न ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ കാര്യമായി ഗൗരവിക്കുക എന്ന് മാത്രമല്ല തുഗ്ലക് പരിഷ്കാരങ്ങളിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടക്കം തകർത്ത സർക്കാരാണ്. കേരളത്തിന് മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനാവുക മാത്രമല്ല अपमान अट അധ്യാപക പ്രശ്നങ്ങളുണ്ട്, വിദ്യാർത്ഥി പ്രശ്നങ്ങളുണ്ട്, അനധ്യാപക പ്രശ്നങ്ങൾ അതിനേക്കാൾ വലുതാണ്. ഗവൺമെന്റ് കോളേജിനെ സമാനമായി പേരെന്താണ് നിധി അനധ്യാപകരുടെ സ്റ്റാഫ് പാക്കേജ് പുനഃക്രമീകരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെ. സേവന വ്യവസ്ഥയും സേവന വേതന വ്യവസ്ഥയും അതിനെ സമാനമായി പരിഷ്കരിക്കേണ്ടതാണെങ്കിലും ഈ സർക്കാരിന്റെ അന്ധ विवेचना നിരവധി സമരങ്ങളിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. നാളെ മുതൽ അത് പരിഗണിക്കുവാനോ നടപ്പിലാക്കാനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവനക്കാരെ രോഗിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. യു ജി സി കോളേജുകളിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് അനധ്യാപകരാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം അനധ്യാപകർക്കാണ്. അതാണ് ശമ്പള സ്കെയിലിനെ ചോദിക്കുമ്പോൾ അത് അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ്. അതുപോലെ തന്നെ കോളേജുകളുടെ പ്രവർത്തന സമയം പഴയതുപോലെ 10 മുതൽ 5 മണി വരെ ആക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യവും തികച്ച ന്യായമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മെയിന്റനൻസ് ഏറ്റവും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമാണ്. അതിന് അധ്യാപകരുടെ വിശ്വാസത്തിലേക്ക് പോകുക. അധ്യാപക ക്ലാസ് മുറികൾ പഠിപ്പിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് കോളേജ് പ്രവർത്തിപ്പിക്കുന്ന മുതൽ അവസാനിപ്പിക്കുന്ന വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ സൂക്ഷ്മമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നലെയുള്ള വിദ്യാർത്ഥികളെ ബിരുദധാരികളാക്കാൻ നമ്മളെ ഓരോരുത്തരെയും ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുന്നതിന് പ്രയത്നിച്ചതിൽ നാം ഏവരും എപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരെ ഓർക്കുമ്പോൾ ആ ഗുരുതുല്യമായി തന്നെയാണ് നിർഭാഗ്യവശാൽ അത്തരം ഒരു നിലപാട് പലപ്പോഴും
സർക്കാരിൻ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വേദനകരമാണ്. എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അനഭിലഷണീയമായ പ്രവണതകളെ മാറ്റുവാൻ ഈ സമ്മേളനം തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാടെടുക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ബഹുമാനിയ വിട്ടവരെ നേതാക്കളിൽ നിന്ന് അടക്കമെന്ന് കരുതുന്ന നേതാക്കന്മാരൊക്കെയുണ്ട്. നമുക്കെല്ലാവർക്കും കോളേജിലെ അനധ്യാപകരായ നിങ്ങളുടെ ഓരോരുത്തരെയും അവകാശ സംരക്ഷണ പോരാട്ടങ്ങളിൽ ഒരുമിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ശ്രീരാജിന്റെ കേസ് കാലഘട്ടം മുതൽ ഞാൻ ഇപ്പോൾ സാറിന്റെ കാലഘട്ടം മുതൽ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ട്. അദ്ദേഹം പ്രകേരിക്കുന്നു പറയുന്നത് എം എൽ എ ആവും അതാണ് സാധ്യത ഇല്ലാട്ടോ. അതിനെ കുറിച്ച് ആഗ്രഹിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് സമിതിയുടെ പ്രസിഡന്റ് നിയോജകമണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിനാവശ്യം നിങ്ങളെ എല്ലാവരെയും കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കാൻ ബാധിച്ചിട്ടുണ്ട്. നിങ്ങളെ അനുവാദം.